ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ റോയൽ എൻഫീൽഡ് സുഹൃത്തുക്കൾക്കും റൈഡേഴ്സ് മോട്ടോഴ്സിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ 6-ാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ, സെയിൽസ് മാനേജർ റൈഡേഴ്സ് മോട്ടോഴ്സ് ആലപ്പുഴ. ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുമായി റോയൽ എൻഫീൽഡിൻ്റെ വിവിധ മോഡലുകളെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും എല്ലാം ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നൊരു കാര്യം, നിലവിൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് വിപണിയിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള പുതിയൊരു മോഡലിനെ കുറിച്ചിട്ടാണ്. റോയൽ എൻഫീൽഡിന്റെ സിഗ്നൽസ് എന്ന് പറഞ്ഞ പുതിയൊരു മോഡൽ ഇറക്കിയിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഇറക്കിയതാണ്. ഓക്കെ ഓക്കെ. റോയൽ എൻഫീൽഡ് സിഗ്നൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസിക് 350 ഫാമിലിയിൽപ്പെട്ട ഒരു വെഹിക്കിൾസ് തന്നെയാണ്. റോയൽ എൻഫീൽഡും ഇന്ത്യൻ ആംഡ് ഫോഴ്സും തമ്മിലുള്ള അസോസിയേഷനിൽ നിന്നും ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണ് നിലവിലെ റോയൽ എൻഫീൽഡ് സിഗ്നൽസ് എന്ന് പറയുന്ന മോഡൽ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, ഈ സിഗ്നൽസ് ബൈക്ക് ഇന്ത്യനാണോ അതോ വിദേശ നിർമ്മിതമാണോ? ടെക്നിക്കലി ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് UKയിലാണെങ്കിൽ പോലും ഇതിന്റെ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളും ചെന്നൈയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള ക്ലാസിക് മോഡൽസുമായിട്ട് സിഗ്നൽസിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? സിഗ്നൽസിനെ സംബന്ധിച്ചിട്ട് ഇന്ത്യൻ സൈഡിൽ മറ്റു വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും നമുക്ക് വരുന്നില്ല. എല്ലാം നോർമൽ ക്ലാസിക് ഫാമിലിയിൽപ്പെട്ട ബൈക്കുകൾ പോലെ തന്നെയാണ് ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം. നിലവിലുള്ള ക്ലാസിക് 350 സീരീസിലെ വെഹിക്കിൾസുമായിട്ട് സിഗ്നൽസിന് യാതൊരുവിധ ഇന്ത്യൻ സൈഡിലും വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നീട് നമുക്ക് വരുന്ന പ്രത്യേക സവിശേഷത എന്ന് പറയുമ്പോഴത്തേക്കും, ആദ്യമായിട്ട് റോയൽ എൻഫീൽഡിന്റെ വെഹിക്കിൾസിൽ നമ്മൾ ഡ്യുവൽ ചാനൽ ABS സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. സിഗ്നൽസ് 500 cc അവൈലബിൾ ആണോ? നിലവിൽ നമുക്ക് 350 സീരീസ് വണ്ടികൾ മാത്രമാണ് ഇപ്പോൾ ഈ കസറ്റ് ഉള്ളത്. 500 സീരീസ് വണ്ടികൾ എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സാറിനെ അത് ഇൻഫോം ചെയ്തോളാം. നിലവിൽ നമുക്ക് 350 സീരീസ് വണ്ടികൾ മാത്രമാണ് ഈ പറഞ്ഞ ABS ഫെസിലിറ്റി വന്നിരിക്കുന്നത്. എന്താണ് ABS, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? സഡൻ ബ്രേക്ക് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ വീൽ ലോക്കായിട്ട് ഉണ്ടാകാവുന്ന ആക്സിഡൻറ്റുകൾ തടയുന്നതിന് വളരെ പ്രയോജനപ്രദമാണ് നമുക്കിപ്പോൾ ABS സിസ്റ്റം വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ പ്രഷർ മോഡിലേക്ക് ചെയ്തിട്ട് വളരെ കുറഞ്ഞ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തുവാൻ സാധിക്കും. പിന്നെ നമുക്ക് ബ്രേക്കിങ്ങിൽ നമുക്ക് വളരെ കോൺഫിഡൻസ് ആയിരിക്കും നമുക്ക് ശരിക്കും ABS വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. കാരണം ബ്രേക്ക് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ സാധാരണ നമ്മൾ ബ്രേക്ക് പിടിക്കുന്നതിൽ നിന്നും കുറച്ചുകൂടെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ CMVR റെഗുലേഷൻ അനുസരിച്ചിട്ട് 2019 April 1 മുതൽ ഇറങ്ങുന്ന 125 cc വെഹിക്കിൾസിനെല്ലാം തന്നെ ABS മാൻഡേറ്ററി ആക്കിയിട്ടുള്ളതാണ്. നമ്മൾ റോയൽ എൻഫീൽഡ് നിലവിൽ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഇപ്പോഴേ എല്ലാ കസ്റ്റമേഴ്സിനും ആ ഫെസിലിറ്റിയോടുകൂടി തന്നെയാണ് സിഗ്നൽസിൽ നമ്മൾ അപ്ഡേഷൻ വരുത്തിയിരിക്കുന്നത്. എന്താണ് ഡ്യുവൽ ചാനൽ ആൻറ്റി ബ്രേക്കിംഗ് സിസ്റ്റം? നോർമലി സിംഗിൾ ചാനൽ ABS ആണ് അപ്ലൈ ചെയ്യാറുള്ളത്. അത് ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസിനും ഫ്രണ്ടിലെ വീലിലായിരിക്കും ചെയ്തു പോകാറുള്ളത്. നമ്മളിത് രണ്ട് വീലുകൾക്കും ABS ഡ്യുവൽ ABS അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ബ്രേക്കിംഗ് സിസ്റ്റം കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ ഉള്ള ബ്രേക്കിംഗ് സിസ്റ്റം കിട്ടുന്നുണ്ട്. ഇനി വരുന്ന എല്ലാ മോഡൽസിലും റോയൽ എൻഫീൽഡ് ഡ്യുവൽ ചാനൽ ABS സിസ്റ്റം ആയിരിക്കും പ്ലാൻ ചെയ്യുന്നതും. ABS സിസ്റ്റത്തോടു കൂടി ഇനിയുള്ള റോയൽ എൻഫീൽഡിന്റെ മോഡൽസ് എന്നത്തേക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? ABS അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ മോഡൽസ് ഏതൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയിക്കുവാൻ സാധിക്കും. സിഗ്നൽസിന്റെ ഏതൊക്കെ കളറുകൾ അവൈലബിൾ ആണ്? രണ്ട് കളറുകളിലാണ് നമുക്ക് സിഗ്നൽസ് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് ക്ലാസിക് 350 എയർബോൺ ബ്ലൂവും രണ്ട് ക്ലാസിക് 350 സ്റ്റോം റൈഡർ സാൻഡ് എന്നീ രണ്ട് കളറുകളിലാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ക്ലാസിക് മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സിഗ്നൽസിന് കാഴ്ചയിൽ എന്താണ് വ്യത്യാസമുള്ളത്? പ്രധാനമായിട്ട് നമുക്കുള്ള വ്യത്യാസം ക്ലാസിക് സീരീസ് വെഹിക്കിൾസുമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ക്ലാസിക് 350 വെഹിക്കിൾസുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ചയിൽ സിഗ്നൽസിൽ ഒരുപാട് വ്യത്യാസം നമുക്ക് പറയാൻ സാധിക്കും. പ്രധാനമായിട്ടും ടാങ്കിലുള്ള വ്യത്യാസം തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. നോർമൽ ക്ലാസിക് 350 വെഹിക്കിൾസിന് വന്നുകൊണ്ടിരുന്ന ലോഗോയും കാര്യങ്ങളുമൊന്നുമല്ല നമുക്കിപ്പോൾ ഈ സിഗ്നൽസ് എന്ന് പറഞ്ഞ വണ്ടിയിൽ വന്നിരിക്കുന്നത്. ടാങ്കിൽ എഴുതിയിരിക്കുന്ന ഒരു യൂണിക് നമ്പർ എല്ലാ വെഹിക്കിൾസിനും നമുക്ക് വരുന്നുണ്ട്. സിഗ്നൽസിൻ്റെ എല്ലാ വെഹിക്കിൾസിനും ഒരു യൂണീക്കായിട്ടുള്ള നമ്പർ ടാങ്കിൽ പഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഓരോ വെഹിക്കിൾസിനും ഓരോ നമ്പറായിരിക്കും അത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ നമ്പറുകൾ നമുക്ക് കസ്റ്റമേഴ്സിന് മുൻകൂട്ടി സെലക്ട് ചെയ്യുവാനോ അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യുവാനോ ഉള്ള ഓപ്ഷൻ കമ്പനി നൽകിയിട്ടില്ല. അതോടൊപ്പം തന്നെ ടാങ്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് കാണാം 49 എന്ന് പറയുന്ന ഒരു നമ്പർ പഞ്ച് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ മഡ്ഗാർഡിന് മുകളിലായിട്ട് TP28 എന്ന് പറഞ്ഞൊരു നമ്പർ കൂടെ പഞ്ച് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. ഈ നമ്പറുകൾ നോർമലി നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ബറ്റാലിയൻ അല്ലെങ്കിൽ അതിൻ്റെ ബാച്ച് നമ്പറായിട്ടാണ് അത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നോർമലി ഉള്ള ക്ലാസിക് 350 ബ്ലാക്കുമായിട്ട് ഉള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ഹാൻഡിൽ ബാർ ഗ്രിപ്സ്, ബ്ലാക്ക് ഔട്ട് സൈലൻസേഴ്സ്, റിംസ്, കിക്ക് സ്റ്റാർട്ട് ആൻഡ് ഹെഡ്ലൈറ്റ് ബസൽസ് ഇതെല്ലാം ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെ അക്സസറീസ് ആണ് സിഗ്നൽസിൽ അവൈലബിൾ ആയിട്ടുള്ളത്? നിലവിൽ നമുക്ക് സിഗ്നൽസിന്റെ കൂടെ വരുന്ന അക്സസറീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിലിട്ടറി പയനിയേഴ്സ്, പയനിയർ മൗണ്ടിങ് കിറ്റ്, എഞ്ചിൻ കാർഡ്, ടവറിംഗ് സീറ്റ്സ്, സീറ്റ് കവേഴ്സ്, ക്ലിയർ വിൻഡ്ഷീൽഡ് കിറ്റ്, ലഗേജ് റാക്സ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് മോട്ടോർ സൈക്കിൾ കവേഴ്സ്. അപ്കമിങ് ആക്സസറീസ് ആയിട്ട് വരുന്നത് മെഷീൻഡ് അലോയ് വീൽ കിറ്റ്, മെഷീൻഡ് ഓയിൽ ഫില്ലർ ക്യാപ്സ്, മെഷീൻഡ് ടാപ്പറ്റ് കവർ, LED ഫോഗ് ലൈറ്റ്സ്, LED ഇൻഡിക്കേറ്റർ കിറ്റ്, ഹെഡ്ലൈറ്റ് വൈസർ, ഇൻഡിക്കേറ്റർ വൈസർ കിറ്റ്, മെഷീൻഡ് ഫ്രണ്ട് ആൻഡ് റിസർവെയർ ക്യാപ്സ്. ഡിസ്പ്ലേ ബൈക്കിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന അക്സസറീസും GMA അക്സസറീസും മാൻഡേറ്ററി ആയിട്ട് വാങ്ങിക്കേണ്ടതുണ്ടോ? ഡിസ്പ്ലേയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയുള്ള എല്ലാവിധ ആക്സസറീസോടും കൂടിയാണ് പുതിയ മോഡലായിട്ടുള്ള സിഗ്നൽസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ മാൻഡേറ്ററി ആയിട്ടും കസ്റ്റമേഴ്സ് ആ ആക്സസറീസ് പർച്ചേസ് ചെയ്യണം എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കസ്റ്റമേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും സേഫ്റ്റിക്കും വേണ്ടിയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ള ആക്സസറീസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടെ കസ്റ്റമർക്ക് ഉണ്ടെന്ന് അറിയിക്കുവാനാണ് ഇത്തരത്തിലുള്ള ആക്സസറീസ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത പെഗാസിസും സിഗ്നൽസും ആയിട്ട് എന്തൊക്കെയാണ് വ്യത്യാസമുള്ളത്? പെഗാസിസ് 500 സീരീസിലുള്ള ലിമിറ്റഡ് എഡിഷൻ വെഹിക്കിളായിരുന്നു. സിഗ്നൽസ് വന്നിട്ട് ക്ലാസിക് 350 വേരിയൻറ്റിലുള്ള വെഹിക്കിൾസുമാണ്. പെഗാസിസിന് ഒറ്റ കളറിൽ മാത്രമേ നമുക്ക് അവൈലബിളായിട്ടുണ്ടായിരുന്നുള്ളൂ. സിഗ്നൽസ് ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് കളറുകളിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വരും എപ്പിസോഡുകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.